I feel like I'm losing my mind. Is everybody in the world blind? Hello, Bitty Family. എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇവിടെ ഓരോ പരിപാടിയിലാണ്. ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് ഇന്നിപ്പോ ലേറ്റായി ഇപ്പൊ എഴുന്നേക്കാം. കാരണം നല്ല തണുപ്പായി തുടങ്ങി കേട്ടോ. തണുപ്പായിട്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ഇതെന്ത് വെച്ചാ ഉടുപ്പ് നനഞ്ഞിരിക്കുന്നത്. ഞങ്ങളത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇച്ചിരി പരിപാടിയിലായിരുന്നു. നാളത്തെ ഷോർട്സ് വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. അങ്ങനെയുണ്ടല്ലോ. അപ്പോഴെന്താ, തണുപ്പ് കൂടിയിട്ടുണ്ട്, നല്ല തണുപ്പ് കൂടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേക്കാൻ താമസിച്ചു. ഭയങ്കര തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ മിറ്റവും തരം നമ്മുടെ വീടിന്റെ അകവും തമ്മിൽ വലിയ ഹൈറ്റ് വലിയ പൊക്കമില്ല. ഫൗണ്ടേഷന് വലിയ പൊക്കമില്ലാത്തത് കൊണ്ട് മണ്ണിൽ നിന്നുള്ള ഈർപ്പ ഈ ടൈലി പിടിച്ചിട്ട് ഭയങ്കര കാലുവേദന ആയിരിക്കും. ഇനി ഈ കാലിന്റെ വിരളൊക്കെ ഉണ്ടല്ലോ, അങ്ങ് മരവിക്കും. രാത്രിയിൽ നമുക്കാണെങ്കിൽ നടക്കാൻ പറ്റത്തില്ല. ഈ സോക്സ് കിട്ടോണ്ട് ഇനിയിപ്പോ മുറിക്കാത്തോടെ നടക്കാൻ പറ്റും. ഭയങ്കര തണുപ്പാ. നമ്മുടെ അടുത്തൊക്കെ ഉള്ളവര് താമസിക്കുന്നവര് നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ പറയും ഇവിടെ ഭയങ്കര തണുപ്പല്ല, ഭയങ്കര തണുപ്പല്ലോ എന്ന് പറയും. കാരണം നമ്മുടെ ഈ തറനിരപ്പായതുകൊണ്ടായിരിക്കും ഇത്രയും തണുപ്പ് നമ്മുടെ വീടിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഇത് രാവിലെ എഴുന്നേക്കാനും കുറേ താമസിക്കും, കുറേ താമസിച്ച് ഇന്ന് എഴുന്നേറ്റ്. ഇന്നും രാവിലെ എണീറ്റ് ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇന്നിപ്പം വന്നതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുത്തു തുടങ്ങിയത്. അതുപോലെ ഇനിയിപ്പം എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം. ഇറച്ചി ഇന്നലെ കുറച്ച് ഇറച്ചി കിട്ടി. നമ്മുടെ ചാച്ച കുറച്ച് ഇറച്ചി ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ ഇറച്ചി കറിയൊക്കെ വെച്ചു. കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ പോവുക. അതുകൊണ്ട് ഇറച്ചിക്കറി വയ്ക്കുന്ന പരിപാടിയിലായിരുന്നത് കൊണ്ട് തന്നെ ലേറ്റായിട്ട് ഇന്നലെ കിടന്നുറങ്ങിയത്. കുറേ ലേറ്റായിപ്പോയി. അങ്ങനെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയത് അയ്യോ ഇതൊക്കെ നടന്നത് കൊള്ളാം. ഞാൻ അതിനെ മുകളിൽ കയറി ഇരിക്കുവായിരുന്നു. ഹീറ്റർ ഓൺ ആക്കി കിട്ടോ, കിട്ടോ. യോ ആ ഹീറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഓർത്ത ഞങ്ങള് ഞങ്ങൾക്ക് അതുമില്ല. നമുക്ക് ഇപ്പം പൈപ്പിൽ കൂടെ വരുന്ന ഉച്ച സമയത്ത് വരുന്ന പൈപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. നമ്മള് ഹീറ്റർ ഓൺ ആക്കി ഇട്ടിട്ടാണ് നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങള് ഇവിടെ താമസത്തിന് വന്ന സമയത്ത് അപ്പൊ ഈ വീട് അടച്ചിട്ടേക്കുവാൻ ആളുകളൊന്നും താമസിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കൊറേ നാള് ഉപയോഗിക്കാതിരുന്ന ഈ ഹീറ്ററിനകത്ത് എന്തോ ഈ വെള്ളം ഹീറ്റാക്കുന്ന കമ്പി എന്തൊക്കെയോ ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ചിരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് വന്ന് ഹീറ്റർ ഓൺ ആക്കി കുറച്ചു നേരം ഇങ്ങനെ പ്രവർത്തിച്ചു. കുറച്ചു നേരം വലിയ ടപ്പ് എന്നൊരു സൗണ്ട്. ഞങ്ങൾ രണ്ടുപേരും അകത്തായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പേടിച്ചു. അങ്ങനെ ഓടി വന്ന് ബാത്റൂമിൽ തുറന്നു നോക്കിയപ്പോ എന്തോ ഇതിന് അകത്തുനിന്ന് വെള്ളം പടേന്ന് ചോർന്ന് പുറത്തോട്ട് വരുന്നു. അപ്പോഴേ മനസ്സിലായി ഇതിനകത്ത് നമ്മുടെ ജയ ഓഫ് ചെയ്യ ഓഫ് ചെയ്യുന്നു. ഇപ്പൊ ഓടിപ്പോയി ഓഫ് ചെയ്ത് അവരുടെ അടുത്ത് പറഞ്ഞപ്പം അവര് വന്ന് പുതിയത് മാറ്റി ഇട്ട് തന്നെ ശരിയാക്കി തന്നെ, പെട്ടെന്ന് ശരിയാക്കി തന്നെ. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് എന്താ പറയാ, അങ്ങനെയുള്ള ഇലക്ട്രോണിക്കിന്റെ പരിപാടികളൊന്നും ഈ നമുക്ക് എല്ലാ സമയത്തും വരും. ചൂട് സമയം വന്ന ഉടനെ എ സി എല്ലാരും ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ തണുപ്പ് സമയം വരുമ്പോ ഹീറ്റർ ഫാന് ഈ കാര്യങ്ങൾ എല്ലാത്തിനും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തണുപ്പ് വന്ന സ്ഥിതിക്ക് ഇപ്രാവശ്യം ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ചൂട് സമയം തുടങ്ങിയപ്പോഴും നമ്മുടെ എ സിക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഹീറ്ററിന് ഇപ്രാവശ്യം കംപ്ലൈന്റ് ഒന്നും ഇല്ല. പൊതുവേ ഇവിടെ ഈ വീട് ഇത്തിരി തണുപ്പുണ്ട്, ഞങ്ങൾക്ക് നല്ല തണുപ്പ് കിട്ടും. നല്ല ഒന്ന് തറനിരപ്പാണ്, പിന്നെ മറ്റേ മോൾ വശവും സീലിംഗ് ഒക്കെ ഇട്ടേക്കുന്നോണ്ട് സീലിംഗ് ഇട്ടേക്കണേ. അതുകൊണ്ട് തന്നെ വലിയ തണുപ്പിന്റെ വലിയ ചൂടടിക്കത്തില്ല. ആദ്യം വന്ന പേടിയായിരുന്നു, ഭയങ്കര ചൂടായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. ഇവിടെ നമ്മുടെ പുറത്തുനിന്നുള്ളവര് നമ്മുടെ നെസ്വേ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നില്ലേ, അവരിടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ വരാറുണ്ട്, നമ്മുടെ വീട്ടിൽ നിൽക്കാറുണ്ട്. ഒരു കഴിഞ്ഞ പ്രാവശ്യം അവർ വന്ന് നിന്ന സമയത്ത് നല്ല തണുപ്പ് സമയത്തായിരുന്നു. അയ്യോ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവർ എന്തൊരു തണുപ്പ് ചേച്ചി, ഭയങ്കര തണുപ്പ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര. അവരെല്ലാരും ഒന്ന് കട്ടിലിനകത്ത് കയറിയിരിക്കുകൊണ്ടോ അവർ ഇറങ്ങുന്നില്ല. ഭയങ്കര തണുപ്പായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ അവർ തണുപ്പിന് മുമ്പ് വന്നു. അപ്പഴേ അവര് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞങ്ങൾ തണുത്ത് വിറച്ചു പോയിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര രസമായിരിക്കും. ഇനി തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ മിറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയാ. മൊത്തം ഇങ്ങനെ മൂടൽ മഞ്ഞും നല്ല ഭംഗിയാ. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിടാം. ഒരു വീഡിയോ എടുത്തിടാന്ന് പറഞ്ഞു പറ്റി എല്ലാരും പറ്റിക്കുക. സുപ്രഭാതം കാണിക്കാന്ന് പറഞ്ഞു. സുപ്രഭാതം കാണിക്കാനും പറ്റത്തില്ല, മഞ്ഞും മൂടി കിടക്കുന്നുണ്ട്, സൂര്യ ഉദിച്ചു വരുന്നതും കാണത്തില്ല.
പക്ഷെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ, പക്ഷെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അല്ല ഒന്ന് എനിക്ക് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മനസ്സ് മടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ പ്രശ്നമുണ്ട്. നമ്മുടെ ഫോണ് എത്രമാത്രം സൂര്യന്റെ അതൊക്കെ നമുക്ക് എന്താ പറയാ നല്ല ഫോണിൽ എടുക്കുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഒരു ഡൗട്ടും ടെൻഷനും ഒക്കെ. ഞാൻ എടുത്തു വെച്ചിട്ട് അത് പാളിപ്പോയാല് പോയില്ലേ, അങ്ങോട്ടൊരു മനസ്സിനൊരു മടി. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പഴെന്താ പറയാ, ഞങ്ങൾ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ, ഉണ്ടാക്കിയതിരിപ്പോട്ട് ഇനി ഞങ്ങളെ ചൂടാക്കി കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.